നമസ്കാരം. നമ്മുടെ ഓഫീസിൽ പലപ്പോഴും ഇങ്ങനെ ഫ്രൈഡേ കോളുകളിൽ ഒത്തിരി ആളുകൾ വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ വിളിക്കുന്ന സമയത്ത്, വർക്കിംഗ് വുമൺ വിളിക്കുന്ന സമയത്ത് കുറേ ബേസിക് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എങ്ങനെ സ്ത്രീകൾ, വർക്കിംഗ് വുമണായിട്ടുള്ള ആളുകൾ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആറ് കാര്യങ്ങൾ നമുക്ക് പറയാം. ആ കാര്യങ്ങളെല്ലാവരും ഒന്ന് അവനവൻ്റെ ലൈഫിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ വർക്കിംഗ് വുമണിൻ്റെ ഫിനാൻഷ്യൽ ലൈഫിൽ ഉണ്ടായിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ സാലറി കിട്ടുന്ന ആൾക്കാരാണ്, ഇൻകം കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കുണ്ടായിരിക്കണം, അവർക്ക് സെപ്പറേറ്റ്. അതേപോലെ തന്നെ ഫാമിലിക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് എന്ന് വെച്ചാൽ മന്ത്ലി എത്ര രൂപയാണ് ചിലവ്, ആ ചിലവ് ഇൻറ്റു ആറ്, ആറ് മാസത്തേക്കുള്ള മന്ത്ലി ചിലവ് നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മുടെ അടുത്ത് റിസർവ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ സാലറി അക്കൗണ്ടിൽ നിന്ന്, ഒന്നില്ലെങ്കിൽ വേറെ ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആറ് മാസത്തെ പൈസ അവിടെ ഇരുന്നോളും താനും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പൈസ എടുത്തിട്ട് നമുക്ക് ചിലവാക്കാൻ പറ്റും. ഈ പൈസ ഒരിക്കലും നമ്മുടെ സാലറി അക്കൗണ്ടിൽ വെക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് അധികം പൈസ സാലറി അക്കൗണ്ടിൽ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളറിയാതെ അത് പെട്ടെന്ന് പെട്ടെന്ന് ചിലവാക്കി നമ്മൾ അമിത ചിലവിലേക്ക് പോകും. അതിൻ്റെ പേരിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ പൈസ ഉപയോഗിക്കാനും പറ്റും, നമുക്ക് വേറെ ഒരു കടത്തിലേക്കോ വേറെ ഒരു ബുദ്ധിമുട്ടുകളിലേക്കോ പോകാതിരിക്കുക എന്നുള്ളതാണ് കാര്യമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടും ഈ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കുക, ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ടേം ഇൻഷുറൻസ് എസ്പെഷ്യലി വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ടേം ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ്, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് ഒരു ബൾക്ക് പൈസ കിട്ടണം. അത് വർക്കിംഗ് വുമണിന് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം നിങ്ങളും ഒരു ഫാമിലിയുടെ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്തെങ്കിലും നമുക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്ക് പൈസ ഫാമിലിക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മെഡിക്കൽ ഇൻഷുറൻസ്, ജോലി ഉണ്ടെങ്കിലും ആ ജോലി സ്ഥാപനത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും സെപ്പറേറ്റായിട്ട് ഫാമിലിക്ക്, എൻ്റയർ ഫാമിലിക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നു, ആ സമയത്ത് നമ്മൾ ജോലിയുടെ കമ്പനിയിലത്തെ ഇൻഷുറൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് അവെയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ പേരിൽ സ്വന്തമായിട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, അത് ജോലി മാറിയാലും ജോലി നിന്ന് നമുക്ക് ആ ഇൻഷുറൻസ് അവൈലബിലിറ്റി നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഉപയോഗപ്പെട്ടൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഒരു ബജറ്റ് ഉണ്ടായിരിക്കുക. ഫാമിലിയുടെ ബജറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അനാവശ്യ ചിലവുകൾ എല്ലാം വരുന്നുണ്ടോ, ഈ അനാവശ്യ ചിലവുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, സേവിങ്സ് ബജറ്റ് കൃത്യമാണോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ചിലവ് അമിതമായിട്ട് പോകുന്നുണ്ടോ, വീട്ടിലെ ഫോണിൻ്റെ ചിലവ് അമിതമായിട്ട് പോകുന്നുണ്ടോ, വീട്ടിൽ ഷോപ്പിങ്ങിൻ്റെ ചിലവ് അമിതമായിട്ട് പോകുന്നുണ്ടോ, ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ഈവൻ ഇപ്പോഴത്തെ കാലത്തിൽ വീട്ടിൽ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ നടക്കുന്നുണ്ട്, ഈ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ കറക്റ്റായിട്ടാണോ, നമുക്ക് ടി വി ചാനലുകൾ ഇപ്പോൾ ഒ ടി ടിയിൽ ഒന്ന് രണ്ട് സ്ട്രീമിംഗ് ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിനും എടുത്തിട്ട് നമ്മൾ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നുണ്ട്, ഇതെല്ലാവരും കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവണം. ഒരു മന്ത്ലി ഇത്ര ബജറ്റിനേക്കാളും കൂടുതൽ പോകാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതൊരു വർക്കിംഗ് വുമണിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ തന്നെ നമ്മുടെ അനാവശ്യ ചിലവുകളെല്ലാവരും കുറയുന്നതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഒരു കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് അടുത്തടുത്തുള്ള ആഗ്രഹങ്ങൾ, ഓരോന്ന് വാങ്ങാനായിട്ട്, ഇനി നമുക്ക് ഫാമിലിയായിട്ട് ടൂർ പോകാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് വല്ല നമ്മുടെ വീട് വാങ്ങാൻ താല്പര്യമുണ്ടോ, ഇതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് എത്രയാണെന്നുള്ള ബജറ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. അതൊരു ഒത്തിരി ഒരു പ്ലാൻ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ ഹെൽപ്പോടെ ചെയ്യണമായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അപ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും, എനിക്ക് ഒരു അടുത്ത 5 വർഷത്തിനുള്ള എന്തൊക്കെ ചിലവാണ് വരുന്നത്, 5 വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചിലവ് വരുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണയും അതിലേക്ക് മുൻകൂട്ടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത പോയിൻറ്റ് പറയുന്നത്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴെങ്കിൽ ഇപ്പോൾ ചെറിയ പൈസ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് തുടങ്ങുക. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് പോവുക. നമുക്ക് കുട്ടികളുടെ ഏജ് എത്ര നോക്കുക,
നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഏജ് ചിലപ്പോൾ 17 or 22 ആയിരിക്കും, ഡിഗ്രിക്കായാലും പി ജിക്കായാലും. അതിന് വേണ്ടിയിട്ട് എത്ര രൂപ വേണമെന്നുള്ളതിനെ പറ്റിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. അതിലേക്ക് വേണ്ട ഏതാണോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് കാര്യം വെച്ചാൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഗോള് മുൻനിർത്തി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങാനായിട്ട് തയ്യാറാവുക. നമ്മുടെ റിട്ടയർമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വഹിക്കാൻ പറ്റണം. ശരിയാണ്, നിങ്ങൾക്ക് ഫാമിലി ചിലപ്പോൾ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അവനവന് ചിലപ്പോൾ ഹസ്ബൻഡും നിങ്ങളോട് ഒരുമിച്ചായിരിക്കും ഫിനാൻസ് മാനേജ് ചെയ്യണം. എന്നിരുന്നാലും റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ഗോളിന് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി ഹസ്ബൻഡിനും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവരെയും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ റിട്ടയർമെൻറ്റ് സേഫാക്കാൻ പറ്റും. എസ്പെഷ്യലി പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്കൊരു പെൻഷൻ സൗകര്യങ്ങളില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നാണ് ആ റിട്ടയർമെൻറ്റ് ഡേറ്റ് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആ റിട്ടയർമെൻറ്റ് ഡേറ്റ് തുടങ്ങിയിട്ട് നമുക്ക് മാസം എത്ര രൂപ വേണമെന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഈവൻ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബോക്സ് ബൈ പെൻഡാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആപ്പുണ്ട്, അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൈഡിലായിട്ട് ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അതിൽ പോയിട്ട് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാൽക്കുലേറ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്ലി ചിലവും എന്നൊക്കെ റിട്ടയർമെൻറ്റ് എടുക്കണമെന്നും ഇതൊക്കെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് കാൽക്കുലേറ്റർ കാണിച്ചു തരും. എത്ര രൂപ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ റിട്ടയർമെൻറ്റ് ടൈമിൽ വേണം എന്നൊക്കെ കുറിച്ചിട്ട് ആ കാൽക്കുലേറ്റർ എങ്ങനെ ഡെമോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടൊരു അടുത്ത തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാൽക്കുലേറ്ററാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും, റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോയിൻ്റ്. ഇതും ഏതൊരു വർക്കിംഗ് വുമണും ഇൻഡിപെൻഡൻ്റായിട്ട് മനസ്സിലായിരിക്കേണ്ട നമ്പറുകളാണ്. നമ്മളിന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടൊരു ബജറ്റ് ഉണ്ടാവുക, എമർജൻസി ഫണ്ട് ഉണ്ടാവുക, ഇൻഷുറൻസ് ഉണ്ടാവുക, അതേമാതിരി ഓരോ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ കൃത്യമായിട്ടുണ്ടാവുക, കുട്ടികളുടെ എഡ്യൂക്കേഷനും റിട്ടയർമെൻറ്റും പ്ലാൻ ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ഓണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫിനാൻഷ്യൽ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകും. എസ്പെഷ്യലി വർക്കിംഗ് വുമണിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയിൽ കിട്ടുന്നുണ്ട്, അതിലൊരു കൺട്രോൾ ഉണ്ട്, അതിൽ ഓണർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതിനായിട്ട് ഭാഗമാവുകയും ചെയ്യും, ഇവരെല്ലാവരും സീരിയസ് ആവുകയും ചെയ്യും. എൻ്റെയർ ഫാമിലിയുടെ വെൽത്ത് ലൈഫ് വളരെ സുഭിക്ഷമായിട്ട് സംതൃപ്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അത് പറ്റട്ടെ, എല്ലാവർക്കും ഫിനാൻഷ്യലി നല്ല ഹാപ്പി ആയിട്ട് പോകാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.